ഹായ്, സഹദേവൻ മാഷാണ്. ഗണിതശാസ്ത്ര ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ജ്യോമെട്രിക്കൽ ചാർട്ടാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഗണിതത്തിലെ ഏറ്റവും സൗന്ദര്യാത്മകമായ രൂപമാണ് ജ്യോമെട്രിക്കൽ ചാർട്ട്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ പോലും ഇതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഗണിതത്തിലേക്ക് ആകർഷിക്കുന്നത്. ഒരു ജ്യോമെട്രിക്കൽ ചാർട്ട് നിർമ്മിതി എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു A3 പേപ്പറാണ്. A3 പേപ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീതി 30 സെൻറ്റിമീറ്ററിൻ്റെ തൊട്ട് താഴെയായിരിക്കും, 29.7 സെൻറ്റിമീറ്റർ ആയിരിക്കും. നീളം 42 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ മധ്യഭാഗത്ത് ഒരു പോയിൻ്റ് ഇട്ടതിന് ശേഷം 15 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു വൃത്തം വരക്കുകയാണ്. അപ്പോൾ നമുക്ക് A3 പേപ്പറിൽ 15 സെൻറ്റിമീറ്റർ റേഡിയസിൽ വൃത്തം മുഴുവനായി വരക്കാൻ പറ്റില്ല, കാരണം രണ്ട് സൈഡും കുറച്ച് പുറത്തേക്കായി പോകും. കാരണം ഇതിൻ്റെ വീതി 30 സെൻറ്റിമീറ്റർ ഉണ്ടാവില്ല, 3 മില്ലി കുറവായിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് വൃത്തം ആവശ്യമില്ല, ആ തുടക്കത്തിൽ ഇതിൻ്റെ പാറ്റേണിൻ്റെ തുടക്കത്തിൽ മാത്രമേ വൃത്തം വേണ്ടൂ. അതുകൊണ്ട് നമ്മൾ ആ വൃത്തം വരച്ചതിന് ശേഷം ഒരു വൃത്തത്തെ അതേ ആരം കൊണ്ട്, അതേ റേഡിയസ് കൊണ്ട് നമുക്ക് 6 തുല്യഭാഗമാക്കി മുറിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 15 സെൻറ്റിമീറ്റർ റേഡിയസ് തന്നെയാണ്. ഞാനിത് ഒരു പോയിൻ്റ് ഇട്ട്, ഇത് രണ്ടാമത്തെ പോയിൻ്റ്, മൂന്നാമത്തെ പോയിൻ്റ്. ശ്രദ്ധിക്കുക, എല്ലാ പോയിൻറ്റും പേപ്പറിൽ തന്നെയാണ് വരേണ്ടത്. അത് ഇങ്ങനെ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എല്ലാ പോയിൻറ്റും പേപ്പറിൽ കിട്ടൂ, ഇല്ലെങ്കിൽ ചിലപ്പോൾ പുറത്തായിപ്പോവും. അപ്പോൾ 5 പോയിൻ്റ് ഇതാ. 6ാമത്തെ പോയിൻ്റ് നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ എത്തിച്ചേർന്നു. ഇനി ഈ 6 പോയിൻറ്റും ചേർത്ത് നമ്മളൊരു സമ ഷഡ്ഭുജം നിർമ്മിക്കുകയാണ്. അപ്പോൾ ആ ഷഡ്ഭുജത്തിൻ്റെ വശങ്ങൾ ഓരോന്നും 15 സെൻറ്റിമീറ്റർ വീതമായിരിക്കും. അങ്ങനെ 6 സൈഡും ഈക്വലായിട്ടുള്ള 6 സൈഡ്, അപ്പോൾ റെഗുലർ ഹെക്സഗൺ തന്നെയാണ് കിട്ടുക. രണ്ടാമത്തത് അതും 15 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തുടക്കത്തിൽ പെൻസിൽ കൊണ്ടാണ് ചെയ്യേണ്ടത്, കാരണം അതിൻ്റെ മേലെ വേറെയും ചില പോയിൻ്റുകളൊക്കെ ഇടാനുള്ളതാണ്. അപ്പോൾ ഡാർക്കാക്കി ആദ്യം വരക്കരുത്. അതുപോലെ ആ വൃത്തത്തിൻ്റെ ഭാഗം, വൃത്തത്തിൻ്റെ ഭാഗം നമുക്ക് ചിത്രത്തിന് ആവശ്യമില്ല, അതും മാച്ച് പോക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇതാ 5ാമത്തെ വരെയും വരച്ച് കഴിഞ്ഞ് ഇനി 6ാമത്തെ, അതും കൂടെ ചേരുമ്പോൾ നമുക്കൊരു സമ ഷഡ്ഭുജം തന്നെ കിട്ടും. 6 സൈഡും കൃത്യമായി 15 സെൻറ്റിമീറ്ററുള്ള ഒരു സമ ഷഡ്ഭുജം നമുക്ക് കൈ കിട്ടിക്കഴിഞ്ഞ്. ഇനി ചെയ്യുന്നത് ഇതിൻ്റെ മധ്യബിന്ദുവിലൂടെ, അതായത് പിന്നെ ഇതിനെ എതിർകോണുകൾ ബന്ധിപ്പിച്ചുകൊണ്ട് വരക്കുകയാണ്. അങ്ങനെ നമ്മൾ 3 വരകൾ വരക്കുമ്പോൾ കൃത്യമായി 6 സമഭുജ ത്രികോണങ്ങളായി രൂപം കൊണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി ചെയ്യുന്നത് ഓരോ വരകളിലും, എന്ന് വെച്ചാൽ മൊത്തം 15 സെൻറ്റിമീറ്റർ നീളമുള്ള 6 വരകളാണ് നമുക്കുള്ളത്, 6 എണ്ണം പുറത്തും 6 എണ്ണം ഉള്ളിലുമായിട്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിലും നമുക്ക് ഓരോ സെൻറ്റിമീറ്റർ വെച്ച് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അത് വരയിൽ തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് ആദ്യത്തെ വരക്ക് ഡാർക്ക് പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൃത്യമായ അകലത്തിൽ, അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടത് നമ്മളെ കയ്യിൽ നമുക്ക് കിട്ടിയ ആ 12 വരകളിലും നമ്മൾ ഓരോ സെൻറ്റിമീറ്ററിൻ്റെ അടയാളം വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ 12 വരകളിലും നമ്മൾ ബിന്ദുക്കൾ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇനി നമ്മൾ ചെയ്യുന്നത് ഷഡ്ഭുജത്തിൻ്റെ വശങ്ങളിൽ നമ്മൾ അടയാളപ്പെടുത്തിയ ഓരോ സെൻറ്റിമീറ്റർ പോയിൻ്റിൽ നിന്നും കേന്ദ്രത്തിലേക്ക് നമ്മൾ നേർരേഖ വരക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ത്രികോണത്തിൽ മാത്രം നമുക്ക് 15 വരകളുണ്ടാവും. 15 വരകളും കൃത്യമായി കേന്ദ്രത്തിലേക്ക് തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ത്രികോണത്തിൽ മാത്രമേ നമ്മൾ 15 പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെയാണ് 6 ത്രികോണമുണ്ട്.
ആറ് ത്രികോണങ്ങളിലും കൂടെ മൊത്തം 90 വരകൾ നമ്മൾ വരക്കും. അപ്പോൾ ഈ വരകളെല്ലാം ഒരറ്റം കറക്റ്റായിട്ട് കേന്ദ്ര ബിന്ദുവിലായിരിക്കും, എങ്കിൽ മാത്രമേ നമുക്ക് ഇത് പൊട്ടി വിടർന്ന് വരും പോലെ കാണും. മറ്റൊന്ന്, ഞാനിപ്പോൾ വരക്കുന്നത് ഡാർക്കായിട്ടാണ്, അതായത് ഇനിയുള്ള എല്ലാ വരകളും നമുക്ക് ഡാർക്കായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് സി ഡി മാർക്കർ, ബ്ലാക്ക് സി ഡി മാർക്കർ ഉപയോഗിച്ചാണ് വരക്കുന്നത്. ഓരോ വരയും വരച്ചു കഴിഞ്ഞാൽ സ്കെയിൽ പിന്നോട്ടാണ് കൊണ്ടുപോകുന്നത്. അതേ അവസരത്തിൽ പല കൂട്ടുകാരും ചെയ്യുന്നത് കാണാം, വരച്ചു കഴിഞ്ഞതിന് ശേഷം ആ വരയുടെ മേലെയാണ് സ്കെയില് വീണ്ടും കൊണ്ടാക്കുക, എന്ന് വെച്ചാൽ സ്കെയില് മുന്നോട്ട് പോകും. അങ്ങനെ വരുമ്പോൾ രണ്ട് തരത്തിൽ പിശക് വരും. ഒന്ന്, വരച്ചു കഴിഞ്ഞ ഉടനെ തന്നെ മഷിയുടെ ഒരു നനവുണ്ടാവും, അത് നമ്മളെ ഡിസൈൻ ചീത്തയാവാനും. ഇനി ഇതാ ഇവിടെ നോക്ക്, ഇപ്പോൾ വരക്കുന്നത് സമഷഡ്ഭുജത്തിൻ്റെ വശങ്ങൾക്ക് പാരലൽ ലൈൻ വരക്കുകയാണ്, എന്ന് വെച്ചാൽ കൃത്യം സമാന്തര രേഖകൾ തന്നെയാണ്. പക്ഷേ ഓരോന്നും ഉള്ളിലേക്ക് വരുമ്പോൾ സമാന്തര രേഖകളുടെ നീളം കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. കുറഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി പറയാം, ഓരോ സെൻറ്റിമീറ്റർ തന്നെയാണ് കുറയുന്നത്. ആദ്യം നമ്മൾ ഏറ്റവും അറ്റത്തുള്ളത് 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ രണ്ടാമത് വരക്കുന്നത് 14, മൂന്നാമത് വരക്കുന്നത് 13, 12, 11, ആ ക്രമത്തിൽ തന്നെയാണ് വരുന്നത് അവസാനം 1 സെൻറ്റിമീറ്റർ വരെ. അപ്പോൾ കൃത്യമായി നമ്മൾ ചെറുപ്പത്തെ പഠിച്ച അവരോഹണ ക്രമം 15, 14, 13, 12, 11 അങ്ങനെ ക്രമത്തിൽ 1 വരെ നമ്മൾ ഒരു ത്രികോണത്തിൽ വരക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ വരക്കുന്നതെല്ലാം സമാന്തര വരകൾ തന്നെ, നമ്മൾ 7ാം ക്ലാസ് പഠിക്കുന്ന സമാന്തര രേഖകൾ തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതുപോലെ സ്കെയില് പിന്നോട്ട് മാത്രം വരിക, മുന്നോട്ട് പോരുക. അവസാനത്തെ 1 സെൻറ്റിമീറ്റർ നീളമുള്ള വരയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ത്രികോണത്തിലുള്ള കംപ്ലീറ്റ് ആയി. ഇതുപോലെ 6 ത്രികോണത്തിലും നമ്മൾ വരക്കണം. അപ്പോൾ വരക്കുന്നത് കൃത്യമായും സമാന്തര രേഖകൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര വരകൾ വരക്കുന്നുണ്ടാവും? നേരത്തെ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്ന വരകളുടെ എണ്ണം എത്രയാണ്? അത് ഒരു ത്രികോണത്തിൽ മാത്രം 15 എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ 6 ത്രികോണമുണ്ട്, 6 ത്രികോണത്തിലും ചേർന്ന് വരുമ്പോൾ 6, 15, 90 വരകൾ നമ്മൾ കേന്ദ്രത്തിലേക്ക് എത്തുന്നതാണ്. അങ്ങനെയാണെങ്കിൽ സമാന്തരമായി വരക്കുന്ന ഈ വരകളുടെ എത്ര എണ്ണം ഉണ്ടാവും? ഈ വരകളുടെയും എണ്ണം ഒരു സംശയമില്ല, അതും 90 തന്നെയാണ്. കാരണം ഓരോ ത്രികോണത്തിലും നമ്മൾ 15 വീതമാണ് വരക്കുന്നത്. അപ്പോൾ 6 ത്രികോണത്തിലും കൂടെ 6, 15, 90. അപ്പോൾ മൊത്തം 90 + 90 180 നേർരേഖകളാണ് ഇങ്ങനെയൊരു ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ അടയാളപ്പെടുത്തിയ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയ വര ഡാർക്കാക്കി വരക്കുന്നത് ഏറ്റവും ഒടുവിലാണ്. ഇതാ, അത് ഏറ്റവും അവസാനമാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിൽ നമ്മൾ ഓരോ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയതാണ്, ഡാർക്കാക്കി വരച്ചു കഴിഞ്ഞാൽ ആ അടയാളം പിന്നെ കാണില്ല, നമുക്ക് വരക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ വരക്കുന്ന ആ വരയും, അതായത് ഇപ്പോൾ വരക്കുന്നത് നമ്മൾ നേരത്തെ വരച്ച വൃത്തത്തിൻ്റെ വ്യാസം തന്നെയാണ്, എന്നുവെച്ചാൽ 15, 15, 30 സെൻറ്റിമീറ്ററാണ് നമ്മളിപ്പോൾ വരച്ചത്. ഇനി ഇതുപോലെ 6 സൈഡും നമ്മൾ ഡാർക്കാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഡിസൈൻ ശരിക്കൊരു ചിലന്തി വലയുടെ ഗ്രാഫാണ്. ഇതിൽ വലിയ ത്രികോണങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞ് വലിയ ത്രികോണങ്ങളുടെ എണ്ണം, സമഭുജ ത്രികോണങ്ങളുടെ എണ്ണം 6 ആണ്. അതേ അവസരത്തിൽ ഇതിൽ ഒരുപാട് ചതുർഭുജങ്ങളുണ്ട്. ചതുരം എന്ന് പറയാനുള്ള ഒന്നുമില്ല, ഒന്നുപോലുമില്ല ചതുരം. പക്ഷേ ചതുർഭുജങ്ങൾ, 4 വശങ്ങളുള്ള രൂപങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ ത്രികോണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ 6 എണ്ണത്തിന് പുറമേ കേന്ദ്രത്തോടടുത്ത് കേന്ദ്രബിന്ദുവിനോട് ചേർന്ന് വരുന്ന ത്രികോണങ്ങൾ ഏറ്റവും ചെറുതാണത്, വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ത്രികോണങ്ങളും കൂടുതലായിട്ടുണ്ട്. നമുക്കത് എത്രയുണ്ടെന്നൊന്ന് നോക്കിയാലോ. ഈ ചിത്രത്തിൽ എത്ര ചതുർഭുജങ്ങളുണ്ടാവും? അപ്പോൾ നമുക്ക് നോക്കാം. നേരത്തെ വരച്ച നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഒരു
ത്രികോണത്തിൽ ഒരു വലിയ ത്രികോണ സമഭുജ ത്രികോണത്തിലുള്ള കളങ്ങളുടെ എണ്ണം 15 × 15 പതിനഞ്ചിൻ്റെ സ്ക്വയറാണ്. 225 കളങ്ങളുണ്ടാകും. പക്ഷേ 225 കളങ്ങളുണ്ടെങ്കിലും 210 എണ്ണം മാത്രമേ ചതുർഭുജമായിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ് കേന്ദ്രത്തോട് കേന്ദ്രബിന്ദുവിനോട് ചേർന്ന് നിൽക്കുന്ന 15 എണ്ണം, ആ 15 എണ്ണം ത്രികോണങ്ങളാണ്. അങ്ങനെയാണ് ചതുർഭുജങ്ങളാകെ എത്രയുണ്ടാവും? നമ്മൾ നേരത്തെ കണ്ടത് 225 എന്ന് നമ്മൾ 15 കുറച്ച 210, ഒരു ത്രികോണത്തിലുള്ള ചതുർഭുജങ്ങളുടെ എണ്ണം 210 ആണ്. അങ്ങനെയാണെങ്കിൽ 6 ത്രികോണത്തിലും കൂടെ വരുമ്പം 210 × 6 1260 ചതുർഭുജങ്ങളുണ്ട്. ഇനിയോ ത്രികോണങ്ങളോ? നമ്മൾ നേരത്തെ പറഞ്ഞ് കേന്ദ്ര ബിന്ദുവിനോട് ചേർന്ന് നിൽക്കുന്നത് അത് 4 വശങ്ങളില്ല, 3 വശങ്ങളുള്ള ത്രികോണം മാത്രമാണ്. ആ ത്രികോണങ്ങളുടെ എണ്ണം എത്രയാണ്? ഒന്നിൽ മാത്രം 15 എണ്ണം ഉണ്ടാവും. അപ്പോൾ 6 × 15 = 90. ഇനി നോക്ക്, ഇതിന് ഡിസൈൻ കളർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്ക്. ഇതിന് അതായത് ഇതിൻ്റെ ഔട്ടർ ഭാഗം ബ്ലാക്ക് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊരു പൂവിൻ്റെ രൂപത്തിലാകുമ്പോൾ ഏറ്റവും ഔട്ടറിൽ വരുന്നതെല്ലാം ബ്ലാക്കാണ്. പിന്നെ വയലറ്റ്, അതായത് ഒരു കോമ്പിനേഷൻ കാണിച്ചെന്നുള്ളൂ, വയലറ്റ്, റോസ്, ഓറഞ്ച്, മഞ്ഞ, വെള്ള, ആ രൂപത്തിൽ വരുന്ന ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. മറ്റൊരു കോമ്പിനേഷൻ എന്താ, ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, വൈറ്റ്, ഒരു തീ ആളിക്കത്തുന്ന ഒരു തീയിൻ്റെ ഒരു പിന്നെ ഷെയ്ഡാണ് ഇതിനുണ്ടാകുക. ഏറ്റവും നല്ല ഒരു കളർ കോമ്പിനേഷനുമാണ് ഇത്. ഇനി ഇതിൻ്റെ അകത്ത് വേറെയും നമുക്ക് കണ്ടെത്താൻ കഴിയും, ഒറ്റ സംഖ്യകളുടെയും ഇരട്ട സംഖ്യകളുടെയും ശ്രേണി. ഇത് ഇവിടെ കളർ കൊടുത്ത് നോക്ക്, പൂമ്പാറ്റയാണെങ്കിലും പൂവാണെങ്കിലും കളർ കൊടുത്തിരിക്കുന്ന ഭാഗം 1, 3, 5, 7, 9, 11, 13, 15 അങ്ങനെ ഒറ്റ സംഖ്യകളുടെ ശ്രേണിയിലാണ്. ഇനി ഇതിൽ തന്നെ ഇരട്ട സംഖ്യകളുടെ ശ്രേണിയും നമുക്ക് കണ്ടെത്താം. എന്ന് വെച്ചാൽ കളർ കൊടുക്കാതെ നമ്മൾ മാറ്റിവെച്ച ചില ഭാഗങ്ങളുണ്ട്. അതെവിടെയാ? ആ ത്രികോണത്തിൻ്റെ ആ കോണിലേക്ക് പോകുന്ന ഭാഗം നോക്ക്, അത് ഇരട്ട സംഖ്യകളാണ്. ആ ഒഴിച്ചിട്ടിരിക്കുന്നത് ഇരട്ട സംഖ്യകളാണ്. ഇതാ ഇതിൽ വളരെ വ്യക്തമായിട്ട് കാണും, വെള്ളഭാഗം. അപ്പോൾ 2, 4, 6, 8, 10, 12 ആ രൂപത്തിൽ ഇരട്ട സംഖ്യകളുടെ ശ്രേണിയും കാണാം.